നോക്കാൻ പോകുന്നത് വേവ് ഇക്വേഷൻ്റെ തന്നെ ഒരു പ്രോബ്ലമാണ്. നമ്മളിപ്പോൾ ഡെറിവേഷനും സൊല്യൂഷനും ഒക്കെയാണ് പഠിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോബ്ലം വന്നാൽ എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഇതിൽ ഫംഗ്ഷൻസ് മാത്രമായിരിക്കും നമുക്ക് വരുമ്പോൾ മാറ്റമുള്ളത്. പിന്നെ ചില കണ്ടീഷൻസ് അവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കും. ഇതല്ലാതെ ചെയ്യുന്ന സ്റ്റെപ്സ് എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ പറയുന്ന അല്ലെങ്കിൽ ഈ ഇടുന്ന വീഡിയോയിലെ സ്റ്റെപ്സ് കണ്ടുവച്ച് നിങ്ങൾക്ക് ഇത് റിലേറ്റ് ചെയ്ത് വരുന്ന ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ തന്നേക്കുന്ന അല്ലെങ്കിൽ ഇന്ന് നമ്മൾ വീഡിയോയിൽ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എ ടൈറ്റ്ലി സ്ട്രെച്ച്ഡ് ഫ്ലെക്സിബിൾ സ്ട്രിംഗ് ഹാസ് ഇറ്റ് എൻഡ് ഫിക്സ്ഡ് അറ്റ് എക്സ് ഇസ് ഇക്വൽ ടു സീറോ ആൻഡ് എക്സ് ഇസ് ഇക്വൽ ടു എൽ അറ്റ് ടൈം ടി ഇസ് ഇക്വൽ ടു സീറോ. ദ സ്ട്രിംഗ് ഈസ് ഗിവൺ എ ഷേപ്പ് ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു മ്യൂ ഓഫ് എക്സ് ഇൻറ്റു എൽ മൈനസ് എക്സ്, വെയർ മ്യൂ ഇസ് കോൺസ്റ്റൻറ്റ് ആൻഡ് ദെൻ റിലീസ്ഡ്. Find the displacement of any point x of the string at any time t is greater than 0. Formulate the partial differential equation with the initial and boundary conditions for the above. Solve partial differential equation obtained in part A starting with the most general solution of it. അപ്പോൾ നമുക്കൊരു ടൈറ്റ്ലി സ്ട്രെച്ച് ചെയ്തിരിക്കുന്ന കാര്യമോ പറഞ്ഞേക്കുന്നത് എക്സിൻ്റെ ആ വാല്യൂസ് തന്നിട്ടുണ്ട്, ടൈമിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, എഫ് ഓഫ് എക്സ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്, അവിടുത്തെ കോൺസ്റ്റൻ്റ് ഏതാന്ന് പറഞ്ഞിട്ടുണ്ട്, കണ്ടുപിടിക്കേണ്ടത് ഡിസ്പ്ലേസ്മെൻ്റ് ആണെന്നുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത്. അപ്പോൾ ഇത് വേവ് ഇക്വേഷൻ യൂസ് ചെയ്താണ് ചെയ്യേണ്ടത്. അപ്പോൾ വേവ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ അല്ലേ? എന്താണ് വേവ് ഇക്വേഷൻ? ഓക്കെ, എന്താണ് നമ്മൾ ഡിറൈവ് ചെയ്തെടുത്ത വേവ് ഇക്വേഷൻ എന്ന് പറയുന്നത്? ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ ഇസ് ഇക്വൽ ടു എ സ്ക്വയർ ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ. ഇതിൻ്റെ ഡെറിവേഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, അസംഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് പ്രീവിയസ് വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, മെൻഷൻ ചെയ്തിട്ടുണ്ടെന്നല്ല, ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്. സോ വേവ് ഇക്വേഷൻ നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി ഇതുപോലെ വേവ് ഇക്വേഷൻ പോലെ തന്നെ ഇവിടെ യൂസ് ചെയ്യേണ്ട ബൗണ്ടറി കണ്ടീഷൻസും പഠിച്ചു വെച്ചേക്കാം. ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ, വൈ ഓഫ് സീറോ ഓഫ് ടി, സീറോ കോമ ടി ഈസ് ഇക്വൽ ടു സീറോ. ഓക്കെ, ഓൾ ടൈം ടി ആണ് വരുന്നത്. ഇത് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റിൻ്റെ ബൗണ്ടറി കണ്ടീഷനാണ്. ഇനി രണ്ടാമത് പറയുന്ന വൈ ഓഫ് എൽ കോമ ടി, വൈ ഓഫ് എൽ കോമ ടി ആണ്. എൽ കോമ ടി എന്ന് പറയുന്നത് അതും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ തന്നെ, പക്ഷേ ഫൈനൽ പോയിൻ്റ് ആണെന്നേ ഉള്ളൂ, ഇസ് ഇക്വൽ ടു സീറോ. അടുത്ത് വരുന്ന കണ്ടീഷൻ, മൂന്നാമത് വരുന്ന കണ്ടീഷൻ ഞാൻ എഴുതുന്നത് ഡി വൈ ബൈ ഡി ടി ഈസ് എക്സ് കോമ സീറോ. അതെന്ന് പറയുന്നത് വെലോസിറ്റി ആണ്, അതും ഞാൻ സീറോ ആയിട്ടെടുത്തു. ഇനി നാലാമത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് വൈ ഓഫ് എക്സ് കോമ സീറോ ഇസ് ഇക്വൽ ടു, തന്നേക്കുന്ന നമുക്കിപ്പം എന്ത് ഫംഗ്ഷനാണോ തന്നേക്കുന്നത് അത് റിലേറ്റ് ചെയ്ത് എഴുതിയാൽ മതി. നാലാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ് നോർമലി വരുന്നതെന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ആണ് വരുന്നത്. എഫ് ഓഫ് എക്സ് നമ്മുടെ ടേം എന്താണോ വരുന്നത് അത്. ഇനി ഈ ഡി വൈ ബൈ ഡി ടി ഇസ് എക്സ് നോട്ട് സീറോ എന്ന് പറയുമ്പോൾ സീറോ അല്ല, ജി ഓഫ് ടി ആണ് വരുന്നത്. അത് നമ്മുടെ വരുന്ന ക്വസ്റ്റ്യൻസ് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാറുണ്ട്. അപ്പം നമുക്ക് ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും ഈ നാല് ബൗണ്ടറി കണ്ടീഷൻസ് ആവശ്യമാണ്. വൈ ഓഫ് സീറോ ടി, വൈ ഓഫ് എൽ കോമ ടി ഇസ് ഇക്വൽ ടു സീറോ, ഡി വൈ ബൈ ഡി ടി ഇൻറ്റു എക്സ് കോമ സീറോ ജി ഓഫ് ടി, വൈ ഓഫ് എക്സ് കോമ സീറോ ഇസ് ഇക്വൽ ടു ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. ഈ ഈ പറഞ്ഞതും ഡിസ്പ്ലേസ്മെൻറ്റ് റിലേറ്റ് ചെയ്താണ്, ഇനിഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് റിലേറ്റ് ചെയ്ത ഫംഗ്ഷനാണ് വൈ ഓഫ് എക്സ് കോമ ടി. ഇനി ക്വസ്റ്റ്യനിൽ എന്താണോ തന്നേക്കുന്നത് ആ തന്നേക്കുന്ന പോർഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, എന്തിൻ്റെ ഫംഗ്ഷനാണോ തന്നേക്കുന്നത് ആ ഫംഗ്ഷൻ നമ്മൾ ലാസ്റ്റ് ഇട്ട് വേണം ചെയ്യാൻ. ഇതിലും ഞാൻ ഡിസ്പ്ലേസ്മെൻറ്റ് ലാസ്റ്റ് ഇട്ടു. ഇനി ആ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത് വെലോസിറ്റി ആണെങ്കിൽ വെലോസിറ്റി വേണം എന്ത് ചെയ്യേണ്ട ബൗണ്ടറി കണ്ടീഷൻസിൽ താഴെ ഇടേണ്ടത്. അപ്പോൾ ഇതിൽ ബൗണ്ടറി കണ്ടീഷൻസ് ഒന്നുകൂടി എടുത്തെഴുതാം. ഓക്കെ, ഈ നാലെണ്ണമാണ് നമ്മുടെ ബൗണ്ടറി കണ്ടീഷൻ. അപ്പോൾ ആദ്യം പറഞ്ഞിരിക്കുന്നത് സ്റ്റാർട്ടിംഗ് പോയിൻറ്റിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്, രണ്ടാമത്തെ വൈ ഓഫ് എൽ കോമ ടി എന്ന് പറയുന്നത് ഫൈനൽ പോയിൻറ്റിൻ്റെതാണ്, ഡി വൈ ബൈ ഡി ടി വെലോസിറ്റി ആണ് വരുന്നത്, അതും ഇനിഷ്യൽ ആണ്. വൈ ഓഫ് എക്സ് കോമ ടി ഈസ് ഇക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് ആണ് വരുന്നത്. അപ്പോൾ ഇത്രയും നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഏത് പ്രോബ്ലം വന്നാലും ഈ ബൗണ്ടറി കണ്ടീഷൻസ് ചെയ്താൽ മാത്രമേ നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഒരു കാര്യം കൂടെ നോട്ട് ചെയ്യണം, നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താണോ തന്നേക്കുന്നത് ആ ബൗണ്ടറി കണ്ടീഷൻ ലാസ്റ്റ് വേണം എടുത്ത് എഴുതേണ്ടത്. ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി ആണെങ്കിൽ വെലോസിറ്റി. ഇനി ഇതിൽ ഒരു കാര്യം കൂടെ ഉണ്ട്, അത് നമുക്ക് പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള തന്നെയാണ്. നമുക്കിവിടെ സ്യൂട്ടബിൾ സൊല്യൂഷനായിട്ട് എടുക്കേണ്ടത് ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ട്, വൈ ഓഫ് എക്സ് കോമ ടി ഇസ് ഇക്വൽ ടു. നമുക്ക് സ്യൂട്ടബിൾ സൊല്യൂഷനായിട്ട് ആ ഒരു സൊല്യൂഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്കി പ്രോബ്ലംസ് ചെയ്തു പോകുന്നത്. സി വൺ കോസ് പി എക്സ് പ്ലസ് സി ടു സൈൻ പി എക്സ് ഇൻ ടു സി ത്രീ കോസ് പി എ ടി പ്ലസ്
സി ഫോർ സൈൻ പി എ ടി. അപ്പോൾ ഇതാണ് നമ്മുടെ മോസ്റ്റ് സ്യൂട്ടബിൾ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഈ സൊല്യൂഷനിൽ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് ബാക്കി മാറ്റം തിരിച്ചു എടുത്ത് ലാസ്റ്റ് നമ്മൾ ഒരു കറക്റ്റായിട്ടുള്ളൊരു ജനറൽ സൊല്യൂഷനിലോട്ട് എത്തുന്നുണ്ട്. അപ്പോൾ ആ ജനറൽ സൊല്യൂഷനൊക്കെയാണ് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞു വെച്ചാൽ മോസ്റ്റ് ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞൊരു സൊല്യൂഷൻ കൂടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് ഈ നാല് ബൗണ്ടറി കണ്ടീഷൻസും ഈ മെയിൻ ഇക്വേഷനും ആവശ്യമാണ്. ഓക്കെ, നമുക്കപ്പം ഈ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലത്തിലോട്ട് പോകുമ്പോൾ ആദ്യം എന്താണ് നമുക്ക് ആവശ്യം? വേവ് ഇക്വേഷനാണ് ആവശ്യം. സോ വേവ് ഇക്വേഷൻ എഴുതാം. ആദ്യം നമുക്ക് എഴുതേണ്ടത് വേവ് ഇക്വേഷൻ. വേവ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ ഇസ് ഇക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ. ഇനി ഈ ക്വസ്റ്റ്യൻ്റെ ബൗണ്ടറി കണ്ടീഷൻസ് ആണ് അപ്ലൈ ചെയ്യേണ്ടത്. ബൗണ്ടറി കണ്ടീഷൻ ഓഫ് വേവ് ഇക്വേഷൻ, ബൗണ്ടറി കണ്ടീഷൻ ഓഫ് വേവ് ഇക്വേഷൻ. ഫസ്റ്റത്തെ ബൗണ്ടറി കണ്ടീഷൻ അറിയാം എങ്ങനെയാണ്. വൈ ഓഫ് സീറോ ടി ഇസ് ഇക്വൽ ടു സീറോയാണ് വരുന്നത്. രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ വൈ ഓഫ് എൽ കോമ ടി ഇസ് ഇക്വൽ ടു സീറോ. മൂന്നാമത് ഇവിടെ എഴുതേണ്ടത് എന്താണ്? വെലോസിറ്റിയാണ് എഴുതേണ്ടത്, കാരണം ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്. ഡി വൈ ബൈ ഡി ടി എക്സ് കോമ സീറോ ഇസ് ഇക്വൽ ടു ജി ഓഫ് ടി അല്ല, ജി ഓഫ് ടി എന്ന് പറഞ്ഞ സംഭവമേ നമ്മുടെ ഫംഗ്ഷനിൽ തന്നിട്ടില്ല ക്വസ്റ്റ്യനിൽ, അതുകൊണ്ട് തന്നെ സീറോ. ഫോർത്ത് ആയിട്ട് വരുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്, ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഫംഗ്ഷൻ ഓൾറെഡി തന്നിട്ടുണ്ട്. വൈ ഓഫ് എക്സ് കോമ സീറോ ഈസ് ഇക്വൽ ടു എഫ് ഓഫ് എക്സ് എന്താ പറഞ്ഞിരിക്കുന്നത്? മ്യൂ എക്സ് ഇൻറ്റു എൽ മൈനസ് എക്സ്. അതിൽ ഈ മ്യൂ എക്സ് ഇൻറ്റു എൽ മൈനസ് എക്സ്, മ്യൂ മാത്രം ഞാൻ പുറത്തിട്ടിട്ട് എക്സ് അകത്തോട്ട് പോകുമ്പം എൽ എക്സ് മൈനസ് എക്സ് സ്ക്വയർ, ഈ ഒരു ഫോമിലോട്ട് ഞാനിപ്പോൾ എഴുതി വെച്ചേക്കുകയാണ്. കാരണം ഈ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇടുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും, ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിന് എഴുതുന്നത്. ഇനി രണ്ടാമത് ഞാൻ നേരത്തെ പറഞ്ഞ സ്യൂട്ടബിൾ സൊല്യൂഷൻ കൂടെ എഴുതുകയാണ്, അതുകൂടെ എഴുതുകയാണ് നമ്മൾ ചെയ്യാൻ. ഓക്കെ, നമ്മുടെ സ്യൂട്ടബിൾ സൊല്യൂഷനും എഴുതുക. അതിനുശേഷം നമ്മൾ ഓരോ ബൗണ്ടറി കണ്ടീഷൻസ് ആയിട്ട് അപ്ലൈ ചെയ്യണം. ഓക്കെ, നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഞാൻ റോമൻ ലെറ്റർ 1 എന്നുള്ള രീതിയിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് എന്താണ് എടുത്തിരിക്കുന്നത്? വൈ ഓഫ് സീറോ ടി ഇസ് ഇക്വൽ ടു സീറോ, സീറോ കോമ ടി ഇസ് ഇക്വൽ ടു സീറോ എന്നുള്ള ഫോമിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇക്വേഷൻ നമ്പർ 1 ഈ കണ്ടീഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. ഇതിൽ സീറോ എന്ന് കിടക്കുന്നത് എന്താണ്? എക്സ് ആണ്, എക്സ് ഇസ് ഇക്വൽ ടു സീറോ എന്നാണ് കിടക്കുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻസ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സി വൺ കോസ് സീറോ പ്ലസ് സി ടു സൈൻ സീറോ, ഞാൻ ഡയറക്റ്റ് ചെയ്ത് എഴുതുന്നതാണ്, ഇൻറ്റു സി ത്രീ കോസ് പി എ ടി പ്ലസ് സി ഫോർ സൈൻ പി എ ടി ഇസ് ഇക്വൽ ടു സീറോ. അപ്പോൾ ഇങ്ങനെ കിടക്കുമ്പോൾ ഇതിൽ രണ്ട് ടേം ഉണ്ട്, രണ്ട് ടേമിൻ്റെയും എന്ന് വെച്ചാൽ ഈ രണ്ട് കാര്യങ്ങൾ സി വൺ സി ടു എന്ന് പറഞ്ഞ ഒറ്റ ടേമായിട്ട് എഴുതി, സി ത്രീ സി ഫോർ എന്ന് പറഞ്ഞ ഒറ്റ ടേമായിട്ടല്ലേ കിടക്കുന്നത്. അപ്പോൾ ഈ ടേം എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവുന്ന രീതിയിൽ പറയണമെങ്കിൽ കുറച്ചുകൂടെ സിംപ്ലിഫൈ ആണ് നമുക്ക്. സി വൺ കോസ് സീറോ എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? സി വൺ ഇൻറ്റു വൺ പ്ലസ് സി ടു സൈൻ സീറോ സീറോ ഇൻറ്റു കോസ് പി എ ടി, സി ത്രീ ഉണ്ടേ, സി ത്രീ കോസ് പി എ ടി പ്ലസ് സി ഫോർ സൈൻ പി എ ടി ഇസ് ഇക്വൽ ടു സീറോ. ഇത്രയും ടേം ആണ് സീറോ. നമ്മൾ ആദ്യത്തേൽ നിന്ന് എന്ത് മാറി? സി ടു എന്ന് പറയുന്ന ഒരു ടേം മാറി. ഇവിടെ അപ്പോൾ എന്തുണ്ട്? സി വൺ ഉണ്ട്. ബാക്കിയുള്ള പോർഷൻസ് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ബ്രാക്കറ്റിനകത്ത് എഴുതാം, കോസ് പി എ ടി പ്ലസ് സി ഫോർ സൈൻ പി എ ടി ഇസ് ഇക്വൽ ടു സീറോ. ഓക്കെ, അപ്പോൾ ഇനി ഇതിൽ ചെയ്യേണ്ടതെന്ന് പറയുന്നത് എന്താണ്? സി ത്രീയുടെയും സി ഫോറിൻ്റെയും ടേം അടപ്പുണ്ട്, പിന്നെ സി വണ്ണും. ഇതിൽ ഏതെങ്കിലും സീറോ ആവണം. എന്ന് വെച്ചാൽ രണ്ട് പ്രോഡക്ട്സിൻ്റെ രീതിയിലാണ് നമ്മൾ സി വണ്ണ് സി ത്രീ സി ഫോർ എന്ന് പറയുന്ന ഒറ്റ ഇതിൽ കിടക്കുകയാണ്. അപ്പോൾ രണ്ട് പേരുടെയും ഈ പ്രോഡക്റ്റ് സീറോ എന്നാണ് ഈ എഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥം. ഇതിൽ ഏതെങ്കിലും ഒരു വാല്യൂ ആയിരിക്കും സീറോ, അല്ലാതെ എല്ലാം സീറോ ആവില്ല. അതുപോലെ തന്നെ ഒരു കാര്യം ഓർത്ത് വയ്ക്കേണ്ടത്, വേരിയബിളായിട്ടുള്ള എക്സും ടിയും സീറോ ആകാൻ പാടില്ല എന്നുള്ളൊരു കണ്ടീഷൻ കൂടെയുണ്ട്, അതൊന്ന് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പോൾ എക്സും ടിയും സീറോ ആവാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ടിയുടെ ടേം ആണുള്ളത്, അപ്പോൾ ടിയുടെ ടേം സീറോ ആകില്ല. സോ ഇവിടെ എന്ത് മാത്രമായിരിക്കും സീറോ? സി വൺ ആയിരിക്കും സീറോ. അപ്പോൾ നമുക്ക് അതുപോലെ എടുത്തെഴുതാം, സി ത്രീ കോസ് പി എ ടി പ്ലസ്
സി ഫോർ സൈൻ പി എ ടി ഇറ്റ്സ് നോട്ട് ഈക്വൽ ടു സീറോ. എന്ത് മാത്രമായിരിക്കും സീറോ ആവാണ്ട്? സി വൺ ഈക്വൽ ടു സീറോ. അതിൻ്റെ കണ്ടീഷൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേരിയബിളായിട്ടുള്ള എക്സും ടിയും വരുന്ന പോർഷൻസ് സീറോ ആകില്ല, പിന്നെ ഇല്ലാത്തത് സി വൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ സി വൺ ഈസ് ഈക്വൽ ടു സീറോ. ഇനി ഈ കിട്ടിയ സി വണ്ണിൻ്റെ വാല്യൂ നമ്മുടെ ഇക്വേഷനിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇക്വേഷൻ നമ്പർ വണ്ണിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. നമ്മുടെ കയ്യിൽ ഇക്വേഷൻ നമ്പർ വൺ ആണ്, എന്ന് വെച്ചാൽ റോമൻ ലെറ്റർ വണ്ണിൽ എഴുതാൻ പറഞ്ഞില്ല, അതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ അതിലോട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ അതിലോട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് വൈ ഓഫ് എക്സ് കോമാ ടി ഈസ് ഇക്വൽ ടു സി വണ്ണിൻ്റെ ടേം എന്താവും? സീറോ ആവും. പ്ലസ് സി ടു സൈൻ പി എക്സ് ഇൻ ടു സി ത്രീ കോസ് പി എ ടി പ്ലസ് സി ഫോർ സൈൻ പി എ ടി. ഈ ഒരു ടേമിലാണ് വരുന്നത്. കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്ത് കറക്റ്റായിട്ട് എഴുതാം. ഓക്കെ, ഈ ഒരു രീതിയിൽ കിട്ടും. എന്ന് വെച്ചാൽ സി വണ്ണിൻ്റെ ടേം സീറോ ആയിട്ടുള്ളൊരു ടേമിൽ കിട്ടും. ഞാനിത് റോമൻ ലെറ്റർ ടു എന്നുള്ള രീതിക്ക് കൊടുത്തു. അപ്പം നമുക്ക് രണ്ട് ഇക്വേഷൻസ് ആണ് മെയിനായിട്ട് കിട്ടിയത്. ഫസ്റ്റ് ഒരു ജനറൽ ഫോമുലയിലുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ആദ്യത്തെ ബൗണ്ടറി കണ്ടീഷൻ കൊടുത്തപ്പോൾ ഒരു ഇക്വേഷൻ കിട്ടി, അതാണ് നമ്മുടെ റോമൻ ലെറ്റർ ടു എന്നുള്ള രീതിക്ക് ഇക്വേഷൻ നമ്പർ കൊടുത്തത്. ഇനി അടുത്ത് എന്ത് ചെയ്യുക? ആദ്യത്തേത് കിട്ടി, രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുക. അപ്പോൾ രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ നമ്മുടെ രണ്ടാമത് ഇപ്പോൾ കിട്ടിയ ഇക്വേഷനിൽ വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. എന്തായിരുന്നു ബൗണ്ടറി കണ്ടീഷൻ? വൈ ഓഫ് എൽ കോമാ ടി ഇസ് ഇക്വൽ ടു സീറോ. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്തെല്ലാം നമ്മൾ എന്തിട്ട് കൊടുക്കണം? എൽ ഇട്ട് കൊടുക്കണം. ടിക്ക് ടി എന്നെ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടുന്നു നോക്കാം. വൈ ഓഫ് എക്സ് എൽ ആണ് വരുന്നത്. വൈ ഓഫ് എക്സ് എൽ അല്ല, എൽ കോമാ ടി ഈസ് ഇക്വൽ ടു സി ടു സൈൻ പി എൽ ഇൻ ടു സി ത്രീ കോസ് പി എ ടി പ്ലസ് സി ഫോർ സൈൻ പി എ ടി ഈസ് ഇക്വൽ ടു സീറോ എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലെന്തായിരിക്കും സീറോ ആവുന്നത് നോക്കണം. എക്സിൻ്റെ ടേമും ടിയുടെ ടേമും എന്തായാലും സീറോ ആവില്ല. അതുപോലെ ഇവിടെ സി ടു സീറോ ആക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സി ടു സീറോ ആവുകയാണെങ്കിൽ ആ ഫുൾ ടേം സീറോ ആവും, എന്ന് വെച്ചാൽ സൊല്യൂഷൻ ഇല്ലാണ്ടാവും. അപ്പോൾ സൊല്യൂഷൻ ഒരിക്കലും സീറോ ആകാൻ പാടില്ല. അങ്ങനെ സൊല്യൂഷൻ സീറോ ആവുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് ട്രൈവിയൽ സൊല്യൂഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ സൊല്യൂഷൻ സീറോ ആവാൻ പാടില്ല. അപ്പോൾ സൊല്യൂഷൻ സീറോ ആവാൻ പാടില്ലെങ്കിൽ നമുക്കിവിടെ ഏത് ടേം മാത്രമേ വരുള്ളൂ? സൈൻ പി എല്ലിൻ്റെ വാല്യൂ സീറോ ആവണം എങ്കിൽ മാത്രമേ ബാക്കിയുള്ളത് സീറോ ആവാണ്ടിരിക്കും. അപ്പോൾ സി ടു സീറോ ആവാൻ പാടില്ല. സി ത്രീ സി ഫോറിലെന്ന് പറയുമ്പോൾ ടിയുടെ ടേം കിടപ്പുണ്ട്, അതുകൊണ്ട് അതും സീറോ ആവാൻ പാടില്ല. അപ്പോൾ സൈൻ പി എൽ സീറോ ആവണം. അപ്പോൾ അതിൽ നിന്ന് ഞാൻ സൈൻ പി എൽ സീറോ എന്ന് പറയുമ്പം സൈൻ എൻ പൈ ഈസ് ഇക്വൽ ടു സീറോ. സൈൻ എൻ പൈ എന്ന് പറയുന്നതാണ് സീറോ വരുന്നത്. അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം? പി എൽ ഈസ് ഇക്വൽ ടു എൻ പൈ എന്ന് എഴുതിക്കൂടി? ഇതിലൊന്ന് എനിക്ക് പി കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? എൻ പൈ ബൈ എൽ എന്നുള്ള ഒരു വാല്യൂ ചെയ്യണം. എന്ന് വെച്ചാൽ പിയുടെ വാല്യൂ ഞാനിവിടെ കൊടുത്തതാണ് എൻ പൈ ബൈ എൽ. ഇനി ഈ പിയുടെ വാല്യൂ എനിക്കിപ്പം ഇതിൽ നിന്ന് കിട്ടിയത് പിയുടെ വാല്യൂ ആണ്. ആദ്യത്തെ ഇക്വേഷനിൽ നിന്ന് എന്തായിരുന്നു കിട്ടിയത്? ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ കൊടുത്തപ്പോൾ സി വൺ ആണ് സീറോ എന്ന് കിട്ടിയത്. ഇപ്പോൾ രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ കൊടുത്തപ്പോൾ പിയുടെ വാല്യൂ എനിക്ക് കിട്ടി. ഇനി ഈ പിയുടെ വാല്യൂ ഇക്വേഷൻ നമ്പർ ടുവിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ചെയ്യുമ്പം ഈ ഒരു രീതിയിലാണ് കിട്ടുന്നത്. പിയുടെ സ്ഥാനത്ത് എൻ പൈ ബൈ എൽ എന്നുള്ള ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഈ സി ടു സാൻ എൻ പൈ എൽ ഇൻറ്റു എക്സ് ഈ ടേം അകത്തോട്ട് കൂടെ ഇൻറ്റു ചെയ്യുക. ഇൻറ്റു ചെയ്തിട്ടുള്ളത് വേണം നമ്മൾ ഇതിൻ്റെ ഫൈനൽ സൊല്യൂഷനായിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് കിട്ടുന്നത്. ഇനി ഇതിലൊരു ഡൗട്ട് തോന്നാം, എന്താണ് ഈ എയും ബിയും? അകത്തോട്ട് ചെയ്യുമ്പം ഈ സി ടു സി ത്രീ ടേമൊക്കെ ഒരുമിച്ച് വരുന്നതിനെ ഞാൻ എ ആയിട്ടും സി ടു സി ഫോർ ടേം വരുന്നതിനേക്കാൾ ഞാൻ ബി എന്നുള്ള ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടാണ് എടുത്തത്. കാരണം രണ്ട് കോൺസ്റ്റൻ്റ് ഇടേണ്ട ആവശ്യമില്ല, അതിനെ ഒറ്റ കോൺസ്റ്റൻ്റ് ആക്കി എടുത്തുകൊണ്ടാണ് എ ബി എന്നുള്ള ടേമിൽ കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇതിൽ എൻ്റെത് ഇതാണ് എൻ്റെ രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ കൊടുത്തപ്പോൾ ഉള്ള എൻ്റെ ഇക്വേഷൻ. സോ അതിനെ റോമൻ ലെറ്റർ ത്രീ കൊണ്ട് നോട്ടേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം ക്ലിയർ ആണല്ലോ. കാരണം ക്ലിയർ ആക്കി തന്നെയാണ് പോവേണ്ടത്. എല്ലാ ക്വസ്റ്റ്യനും മിക്ക ക്വസ്റ്റ്യനും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഒക്കെ വന്നാൽ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് തന്നെയാണ്, സിമിലിയർ സ്റ്റെപ്പാണ്. ചെറിയ വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ സ്റ്റെപ്പൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഫംഗ്ഷനിലോട്ട് കിടക്കുമ്പോഴുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. മൂന്നാമത്തെ കണ്ടീഷൻ അല്ലെങ്കിൽ മൂന്നാമത്തെ ബൗണ്ടറി കണ്ടീഷനാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ എടുക്കുന്നത്. മൂന്നാമത്തെ ബൗണ്ടറി കണ്ടീഷൻ ഡോ വൈ ബൈ ഡോ ടി ഇസ് ഇക്വൽ ഇൻ ടു എക്സ് കോമ സീറോ.
അപ്പോൾ മൂന്നാമത്തെ ബൗണ്ടറി കണ്ടീഷൻ നമ്മളിപ്പോൾ കിട്ടിയ തേർഡ് ഇക്വേഷനിൽ വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. പക്ഷേ ഈ ബൗണ്ടറി കണ്ടീഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു വിഷയമുണ്ട്. കാരണം ഇതുവരെയുള്ളതെല്ലാം വൈ ഓഫ് എന്നുള്ള ഒരു ടേം വന്നിട്ടാണ് തന്നെ. പക്ഷേ ഇനി അപ്ലൈ ചെയ്യാൻ പോകുന്ന കണ്ടീഷൻ കിടക്കുന്നത് ഡോ വൈ ബൈ ഡോ ടി എന്നുള്ള ഫോമിലാണ്. എന്ന് വെച്ചാൽ അവിടെ ഡിഫറൻസിയേഷൻ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യേണ്ട. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു ടി. അപ്പോൾ ടിയുടെ ടേമിൽ നമ്മൾ പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, എന്നിട്ട് ആ കിട്ടുന്നതിനെ വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് പോകാൻ. അപ്പോൾ ആദ്യം നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം സൈൻ എൻ പൈ എൽ ഡിവൈഡ് ബൈ എൽ ഇൻ ടു എക്സ്, ഇതിൽ നമുക്ക് ടിയുടെ ടേമൊന്നുമില്ല. ഇനി അകത്തോട്ട് നോക്കാം. അകത്തോട്ട് ചെയ്യുന്ന സമയത്ത് കോസ് എൻ പൈ എ ടി ബൈ എൽ എന്നുള്ള ഫോമിലാണ് നമുക്ക് കിടക്കുന്നത്. അപ്പോൾ അവിടുത്തെ കോസ് കൺവേർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ടി വരുന്ന ടേം എല്ലാം കറക്റ്റായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എഴുതാം. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ കിട്ടുന്ന ഈ ഫോമിലായിരിക്കും മൈനസ് എ ഇൻ ടു എൻ പൈ എ എക്സ് ബൈ എൽ. ആ മൈനസ് വന്നത് സൈനിൻ്റെതാണ്, ഡിഫറൻഷ്യേഷൻ ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു മൈനസ് ആണ് ഇതിൽ വന്നേക്കുന്നത്. സൈൻ എൻ പൈ എ ടി ബൈ എൽ പ്ലസ് ബി ഇൻറ്റു എൻ പൈ എൽ ഇൻറ്റു എ കോസ് എൻ പൈ എ ടി ബൈ എൽ, ഇതാണ് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ചെയ്യുക, ചെയ്ത് തന്നെ നോക്കുക. കാരണം എടുത്തെഴുതുമ്പോൾ പോലും വ്യത്യാസം വരാൻ പാടില്ല നമ്മുടെ സൊല്യൂഷൻസ്, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എക്സും ടിയും ഒന്നും മാറാൻ പാടില്ല. സോ ഈ ഒരു ഫോമിലാണ് നമുക്ക് മൂന്നാമത്തെ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യാനുള്ള സൊല്യൂഷനായി കിടക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഡി വൈ ബൈ ഡി ടി ഇസ് എക്സ് കോമ സീറോ എന്നാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് അപ്ലൈ ചെയ്തിട്ട് ലാസ്റ്റ് എങ്ങനെ കിട്ടും എന്ന് നോക്കാം. നമുക്ക് ഈ ഒരു ഫോമിലാണ് കിട്ടുന്നത്. ടിയുടെ വാല്യൂ സീറോ ഒക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം കിട്ടുന്ന ഫോമാണ്. ഇനി ഇതിൽ രണ്ട് ടേമാണ് നടക്കുന്നത്. ഈ രണ്ട് ടേമിൽ ഏതെങ്കിലും ഒരെണ്ണം എന്തായിരിക്കും, സീറോ ആയിരിക്കും. അപ്പോൾ ഏതാണ് സീറോ ആവുന്നതെന്ന് നോക്കാം. ഇതിൽ എൻ പൈ എ ബൈ എൽ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റ്സ് നോട്ട് ഈക്വൽ ടു സീറോ, നമുക്ക് സീറോ ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ആദ്യത്തെ ടേം സൈൻ എൻ പൈ എക്സ് ബൈ എൽ, അതും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈക്വൽ ടു സീറോ ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല. കാരണം അത് എടുത്താലും നമ്മുടെ എല്ലാ ഫംഗ്ഷൻസിനെയും അത് എഫക്റ്റ് ചെയ്യും. ഇനി ഇതിൽ എന്ത് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ, ഇത് രണ്ടും ഇല്ലെങ്കിൽ ബാക്കി എന്ത് ടേം മാത്രമേ ഉള്ളൂ, ബി എന്ന് പറയുന്നൊരു ടേം മാത്രമേ ഉള്ളൂ. സോ ഞാൻ ആ ബീനെ എന്ത് ചെയ്തു, സീറോ ആയിട്ട് എടുത്തു. ഇനി ഈ ബിയുടെ വാല്യൂ നേരെ ആ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സോ ചെയ്തു വരുമ്പോൾ നമുക്ക് ഫൈനലി വരുന്നത് സൈൻ എൻ പൈ ബൈ എൽ ഇൻറ്റു എക്സ് ഇൻറ്റു എ കോസ് എൻ പൈ എ ടി ബൈ എൽ എന്ന് വരും. കാരണം ഇവിടുത്തെ ബി എന്ന് പറയുന്ന ടേം സീറോ ആണ്, അതുകൊണ്ട് തന്നെ ആ ഫുൾ ടേം സീറോ ആയിട്ട് പോകും. ഇനി അപ്പോൾ ഇത്രയുമാണ് നമുക്ക് വരുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മൂന്ന് ബൗണ്ടറി കണ്ടീഷൻസ് ആണ് നമ്മൾ അപ്ലൈ ചെയ്തത്. അപ്പോൾ മൂന്നാമത്തെ റോമൻ ലെറ്റർ വരെ നമ്മൾ ഇട്ടിട്ടുണ്ട്. സോ ഇതെന്ന് പറയുന്നത് ഫോർത്താണ്, ഫോർത്ത് ഇക്വേഷനായിട്ട് കിട്ടി. ഇനി ഇതിൽ ഒരു കാര്യം കൂടെ ഉണ്ട്, മോസ്റ്റ് ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മളിത് ചെയ്യണം. മോസ്റ്റ് ജനറൽ സൊല്യൂഷൻ, മോസ്റ്റ് ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ കിട്ടിയ ഫോർത്ത് ഇക്വേഷനിലെ ആ ഇക്വേഷനെ ഒരു വേറൊരു രീതിയിൽ കുറച്ചൊന്ന് മോഡിഫൈ ചെയ്ത് എഴുതുമ്പോൾ എഴുതണം. അത് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഈ രീതിയിൽ തന്നെ എഴുതുക. വൈ ഓഫ് എക്സ് കോമ ടി ഇസ് ഈക്വൽ ടു സമേഷൻ ഓഫ് എൻ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി. എ എന്ന് പറയുന്നതിന് ഞാൻ എ എൻ എന്നുള്ള രീതിയിലാണ് എഴുതിയത്. എ എൻ സൈൻ എൻ പൈ by L into x into cos n pi a t by L. Okay. മോസ്റ്റ് ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ വേണം എഴുതേണ്ടത്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണിത്. ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഇത് എഴുതണം. ക്വസ്റ്റ്യൻ ചോദിച്ചാലും എഴുതണം, ചോദിച്ചില്ലെങ്കിലും എഴുതണം. വൈ ഓഫ് എക്സ് കോമാറ്റി ഈസ് ഈക്വൽ ടു സമേഷൻ ഓഫ് എൻ ഈക്വൽ ടു വൺ ടു ഇൻഫിനിറ്റി. ഇത് മാർക്ക് കൂടെ നോക്കിയിട്ട് വേണം എഴുതാൻ. വളരെ കുറച്ച് മാർക്ക് ആണ്, അത് ഇതൊന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല എങ്കിൽ വേണ്ട. എങ്കിലും നോർമലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിലും ചെയ്യണം നമ്മൾ. എ എൻ സൈൻ എൻ പൈ ബൈ എൽ ഇൻറ്റു എക്സ് കോസ് എൻ പൈ എ ടി ബൈ എൽ, ഇതാണ് നമ്മുടെ മോസ്റ്റ് ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. സോ അതിനെ ഞാൻ 5 ആയിട്ട് എടുത്തു. അപ്പോൾ ഇനി എന്താണുള്ളത്, നമുക്ക് ഒരു ബൗണ്ടറി കണ്ടീഷൻ കൂടി അപ്ലൈ ചെയ്യാനുണ്ട്. ഏതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്, ഇനിഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ബൗണ്ടറി കണ്ടീഷൻ കൂടി അപ്ലൈ ചെയ്യാനുണ്ട്. സോ അതിലോട്ട് പോവാം.
അപ്പോൾ നെക്സ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇക്വേഷൻ ഇപ്പോഴത്തെ ഇക്വേഷൻ ഫിഫ്ത് ഇക്വേഷനിലോട്ട് അപ്ലൈ ചെയ്യാനാണ്. വൈ ഓഫ് എക്സ് കോമ സീറോ എന്ന് പറയുന്നത് ന്യൂ ഇൻ ടു എൽ എക്സ് മൈനസ് എക്സ് സ്ക്വയർ നമ്മുടെ ക്വസ്റ്റ്യനിലുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ വരുമ്പം ടിയുടെ ടേമിലാണ് നമ്മൾ സീറോ കൊടുക്കേണ്ടത്. അപ്പോൾ സീറോ കൊടുത്തിട്ട് ഫൈനലി വരുന്ന സൊല്യൂഷൻ എ എന്നിൻ്റെ ടേം മാത്രമായിരിക്കും, സൈൻ എൻ പൈ ബൈ എൽ ഇൻടു എക്സ്. അപ്പോൾ ഈ ഇക്വേഷനാണ് നമുക്ക് ഈ ഒരു ബൗണ്ടറി കണ്ടീഷൻ വരുമ്പോൾ ഫൈനലി വന്നിട്ടുള്ളത്. സോ അതിന് ഞാൻ എത്ര കൊടുക്കുന്നുണ്ട്, സിക്സ്. റോമൻ ലെറ്റർ സിക്സ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനൊരു പ്രത്യേകത കൂടെയുണ്ട്, ഇതൊരു ഹാഫ് റേഞ്ച് ഫോറിയർ സൈൻ സീരീസ് ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് ആ ഒരു ഫോർമാറ്റ് മാറാം. സൈൻ സീരീസിൻ്റെ ഫോർമുല യൂസ് ചെയ്തിട്ട് എ എന്നിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ളതാണ് നമ്മുടെ അടുത്ത എയിം. അപ്പോൾ എ എന്നിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2 by L into integration of 0 to L boundary condition f of x into sine n pi x by L into dx. അപ്പോൾ ഇതിൽ എന്ത് ചെയ്യുക, 2 by L 0 to L f of x ൻ്റെ വാല്യൂ mu into Lx minus x square into sine n pi x by L into dx. ഇതിൽ നമ്മൾ ഡയറക്റ്റ് ഇൻറ്റഗ്രേഷൻ കൊടുത്തിട്ട് ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്താൽ നമുക്ക് ഇവിടെ നിന്നും ഒരു സൊല്യൂഷൻ കിട്ടും, എന്നുവെച്ചാൽ എ എൻ്റെ സൊല്യൂഷൻ കിട്ടും. ആ എ എന്ന് തൊട്ട് മുതലത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ചെറിയൊരു കാര്യം കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതിൽ ഇൻറ്റഗ്രേഷൻ കിടക്കുന്നത് ബെർണോളിയസ് തിയറംസ് യൂസ് ചെയ്ത് ചെയ്യത്തക്ക രീതിയിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയണം. എന്ന് വെച്ചാൽ യു വി ബേസ് ചെയ്തിട്ടുള്ള ഇക്വേഷനായി വന്നിരിക്കുന്നത്. യു ഇൻറ്റഗ്രേഷൻ ഓഫ് യു വി ഇൻറ്റു ഡി എക്സ് എന്ന് വന്നാൽ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഫസ്റ്റത്തെ ടേം പോസിറ്റീവായിട്ട് എടുക്കുക, ദെൻ അതിൻ്റെ രണ്ടാമത്തെ ടേമിൻ്റെ ഇൻറ്റഗ്രൽ എടുക്കുക. അടുത്ത ആദ്യത്തെ ടേം പോസിറ്റീവ് ആണെങ്കിൽ രണ്ടാമത്തെ ടേം നെഗറ്റീവായിട്ട് എടുക്കുക. ആ ആദ്യത്തെ ടേമിൻ്റെ ഡിഫറൻസിയേഷനാണ് എടുക്കേണ്ടത്. സോ ആദ്യത്തെ ടേമിൻ്റെ ഡിഫറൻസിയേഷൻ എടുത്തു. ആ ഡിഫറൻസിയേഷൻ കഴിഞ്ഞിട്ട് വീണ്ടും രണ്ടാമത്തെ ടേമിൻ്റെ ഇൻറ്റഗ്രൽ എടുക്കുക. ഓക്കെ, ആദ്യത്തെ എടുത്തു, രണ്ടാമത്തെ എടുത്തു, അതാണ് രണ്ട് കാണിച്ചേക്കുന്നത്. വീണ്ടും പ്ലസ് സൈനാണ്, ആൾട്ടർനേറ്റ് സൈനായിട്ട് പോയാൽ മതി. ആദ്യത്തെ ടേമിൻ്റെ ഡിഫറൻസിയേഷൻ എടുക്കുക, വീണ്ടും രണ്ടാമത്തെ ടേമിൻ്റെ ഇൻറ്റഗ്രേഷൻ എടുക്കുക. അപ്പോൾ ഈ ഒരു ഫോർമുല വേണം നമ്മൾ ചെയ്ത് പോകേണ്ടത്. അപ്പോൾ ആദ്യം യു ഒരു പ്രാവശ്യം ഇൻറ്റഗ്രേഷൻ, മൈനസ് ഒരു പ്രാവശ്യം ഡിഫറൻസിയേഷൻ, രണ്ട് പ്രാവശ്യം ഇൻറ്റഗ്രേഷൻ, പ്ലസ് രണ്ട് പ്രാവശ്യം ഡിഫറൻസിയേഷൻ, മൂന്ന് പ്രാവശ്യം ഇൻറ്റഗ്രേഷൻ. ഈ ഒരു മെത്തേഡ് അനുസരിച്ചിട്ട് വേണം നമ്മൾ ഈ കാണുന്ന എ എന്നിൻ്റെ സൊല്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾ പഠിച്ച് തന്നെ വെച്ചേക്കുക, എങ്കിലേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കാം. ഞാൻ ആദ്യം ഈ മ്യൂവിനെ ഒന്ന് പുറത്തെടുക്കുകയാണ്, അകത്ത് കിടക്കുന്ന ഈ മ്യൂവിനെ പുറത്തെടുക്കുകയാണ്. അപ്പോൾ പുറത്തെടുക്കുമ്പോൾ എന്ത് വരും, ടു മ്യൂ എൽ എന്ന് വരും. അതിനുശേഷം ഫസ്റ്റ് ടേം അതുപോലെ തന്നെ ഇട്ടേക്കാമല്ലോ. ഫസ്റ്റ് ടേം എന്താണ് വരുന്നത്, എൽ എക്സ് മൈനസ് എക്സ് സ്ക്വയർ. ഇനി രണ്ടാമത്തെ ടേമിൻ്റെ ഇൻറ്റഗ്രേഷനാണ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ടേമിൻ്റെ ഇൻറ്റഗ്രേഷൻ ചെയ്യുമ്പോൾ എങ്ങനെ വരും, രണ്ടാമത്തെ ടേം സൈനാണ്, അപ്പം മൈനസ് കോസ് എൻ പൈ എക്സ് ബൈ എൽ ഡിവൈഡഡ് ബൈ എന്ത് വരും, എൻ പൈ ബൈ എൽ വരും. മൈനസ് അടുത്ത് ചെയ്യേണ്ട എന്താണ്, ഫസ്റ്റത്തെ ടേമിൻ്റെ ഡിഫറൻസിയേഷൻ എന്ന് വെച്ചാൽ എൽ മൈനസ് ടു എക്സ്. ദെൻ രണ്ടാമത്തെ ടേമിൻ്റെ ഇൻറ്റഗ്രേഷൻ വീണ്ടും ചെയ്യുക. ചെയ്യുമ്പോൾ എങ്ങനെ വരും, മൈനസ് സൈൻ എൻ പൈ ബൈ എൽ ഇൻറ്റു എക്സ് മൈനസ് എൻ സ്ക്വയർ പൈ സ്ക്വയർ ബൈ എൽ. ഇത് ഡിവൈഡ് ബൈ ആണ്, എൻ സ്ക്വയർ പൈ സ്ക്വയർ ബൈ എൽ സ്ക്വയർ. വീണ്ടും എന്ത് സൈൻ, പോസിറ്റീവ് സൈനാണ്. ഫസ്റ്റ് യുവിൻ്റെ ടേം വീണ്ടും വരുമ്പോഴത്തേക്കും എൽ മൈനസ് ടു എക്സിനെ ഞാൻ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് മൈനസ് ടു ഇൻറ്റു രണ്ടാമത്തെ ടേം വീണ്ടും ഞാൻ ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ മൈനസ് ഉണ്ട്, വീണ്ടും ഒരു മൈനസ് വരുമ്പം കോസ് എൻ പൈ എക്സ് ബൈ എൽ ബൈ എൻ ക്യൂബ് പൈ ക്യൂബ് ബൈ എൽ ക്യൂബ്. ഇത്രയും കിട്ടും. ബൗണ്ടറി കണ്ടീഷൻ സീറോ ടു എൽ ആണ്. ഇത് കോമൺ ആണ്, ഇത് രണ്ട് ബ്രാക്കറ്റ് ഇവിടെ വരും, അല്ലെങ്കിൽ ലാസ്റ്റത്തെ ബ്രാക്കറ്റിലാണ് ഞാൻ സീറോ ടു എൽ കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോമിലാണ് നമുക്ക് കിട്ടുന്നത്. നിങ്ങൾ ചെയ്ത് തന്നെ നോക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നാലും നിങ്ങൾക്കത് ക്ലിയർ ആവണമെന്നില്ല, പക്ഷേ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കത് കിട്ടും. ഡിഫറൻസിയേഷനും ഇൻറ്റഗ്രേഷനും ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ ഈസി ആയിട്ട് ഈ പ്രോബ്ലം സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുക. ഒരു വലിയ സ്റ്റെപ്പ് ആയതുകൊണ്ട് തന്നെ ഞാൻ കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നത് കാണിക്കുന്നില്ല, അതിൻ്റെ ആൻസർ ചെയ്ത് കാണിക്കാം.
അപ്പോൾ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ അറിയാമല്ലോ, ആദ്യം എല്ലിൻ്റെ ടേം കൊടുക്കുക, ദെൻ മൈനസ് സീറോയുടെ ടേം. അപ്പം നമുക്ക് ചെയ്യുന്ന സമയത്ത് ഫൈനലി ഉള്ള ഇക്വേഷൻ അല്ല, എങ്കിലും സോൾവ് ചെയ്ത് വരുമ്പോൾ ഉള്ള ഇക്വേഷൻ, ബൗണ്ടറി കണ്ടീഷൻസിലൊക്കെ അപ്ലൈ ചെയ്ത് വരുന്ന ഇക്വേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി മൈനസ് 1 raised to n എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, അത് കോസ് എൻ പൈക്ക് നമ്മൾ കൊടുത്ത വാല്യൂ ആണ്. നമ്മൾ ചെയ്ത് വരുമ്പോൾ ഒരു കോസ് എൻ പൈ ഉണ്ട്, ആ കോസ് എൻ പൈക്ക് മൈനസ് 1 raised to n എന്ന് കൊടുത്താൽ മതി. അത് മാത്രമാണ് ഇതിലൊരു പുതിയ കാര്യമായിട്ടുള്ളത്, ബാക്കിയെല്ലാം നമ്മൾ ചെയ്യുന്നത് തന്നെയാണ്. സോ നമ്മളിത് ചെയ്ത് ലാസ്റ്റ് വരുന്ന സമയത്ത് ഫൈനലി കിട്ടുന്ന ആൻസർ 4μl² / (n³) / (π³) ഇൻറ്റു ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയെന്നുള്ളൂ, പോസിറ്റീവ് 1 ആദ്യം എടുത്തിട്ട് മൈനസ് മൈനസ് 1 raised to n എന്നുള്ള ഫോമിൽ കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. സൊല്യൂഷൻ എന്ന് പറയുന്നത് ANൻ്റെ സൊല്യൂഷൻ. അപ്പോൾ ANൻ്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇനി എന്ത് ചെയ്യണം, ഈ കിട്ടിയ ANൻ്റെ വാല്യൂവിനെ നമ്മൾ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ANൻ്റെ സ്ഥാനത്ത് കിട്ടിയ വാല്യൂ ഇട്ട് ചെയ്യുമ്പോൾ ഉള്ള ഫൈനൽ സൊല്യൂഷനുമായി. അപ്പോൾ നമ്മൾ 6th ഇക്വേഷൻ വരെ എഴുതിയിട്ടുണ്ട്. സോ നെക്സ്റ്റ് ഇക്വേഷൻ 7th എന്ന് പറഞ്ഞ് എഴുതിയാൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു പ്രോബ്ലം പഠിച്ചു വെച്ച് ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും ഡിഫറൻസിയേഷൻ ഇൻ്റഗ്രേഷൻ ഫോർമുലാസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ആ ലാസ്റ്റത്തെ ബൗണ്ടറി കണ്ടീഷൻ മാത്രം ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഫംഗ്ഷൻസ് ബേസ് ചെയ്ത് ചെയ്യുക, അത്രയേ ഉള്ളൂ.